എല്ലാ പ്രിയപ്പെട്ട പ്ലസ് വൺ കുട്ടികൾക്കും സുബാൽ സാറാണ്. ഞാൻ ഇപ്പോഴത്തേത് നിങ്ങളുടെ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ധാരണയിൽ എത്തി കിടക്കുകയാണ്. എന്ന് നടക്കുമെന്നുള്ളതിനെക്കുറിച്ച് ഒരു പിടിയില്ല. അപ്പോൾ നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾ വർക്ക് ചെയ്തായിരുന്നു, നല്ലപോലെ വർക്ക് ചെയ്തു. നിങ്ങൾ വർക്ക് ചെയ്ത് നിങ്ങൾ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ തലയിൽ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ അത് നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ തന്നെ സൂക്ഷിച്ചേ പറ്റൂ. ഇനിയിപ്പോൾ നമ്മൾ അതിനുവേണ്ടിയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെറിയ രീതിയിൽ കൂടെ എല്ലാ സബ്ജക്റ്റിൻ്റെയും എല്ലാ ചാപ്റ്റേഴ്സും നമ്മുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കണം. വേറെ എങ്ങും പോരുത്. നമ്മുടെ പറമ്പിൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് എത്തിച്ചതോ. എത്രയോ ദിവസങ്ങൾ നിങ്ങൾ രാത്രിയും പകലും ഇരുന്ന് പഠിച്ചെടുത്ത് മീൻസ് നിങ്ങളെ മോഡൽ എക്സാം വരെ കംപ്ലീറ്റ് ചെയ്ത സ്ഥിതിക്ക് നിങ്ങളുടെ ഏകദേശം നല്ല രീതിയിൽ കൂടെ നിങ്ങളുടെ തലയിലുണ്ട് എല്ലാ കാര്യവും. പക്ഷേ ഇനിയിപ്പോൾ എക്സാമിൻ്റെ നമുക്ക് ഏകദേശം എന്നാണ് എന്ന് പറയാനുള്ള ഒരു രീതിയിലും പറ്റില്ല. എന്നാലും നമുക്ക് എക്സാം നടക്കും എന്നുള്ളൊരു ഉറപ്പ് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള രീതിയിൽ കൂടെ മാറ്റി വെച്ചെങ്കിലും ചിലപ്പോൾ ഒരാഴ്ചയല്ല, ചിലപ്പോൾ ഒരു പത്ത് ദിവസം കഴിഞ്ഞെന്നിരിക്കാം, രണ്ടാഴ്ചയായെന്നിരിക്കാം. നമുക്ക് പല രീതിയിൽ കൂടെ അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരു രീതിയിൽ കൂടെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ലാംഗ്വേജസിനെ ഇപ്പം അങ്ങ് മാറ്റി വെച്ചേരും. ഇപ്പം അതെടുത്ത് ഉടനെ നിങ്ങൾ അതിനെ പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. സബ്ജക്ട്സുകൾ, നിങ്ങൾക്ക് പഠിക്കാനുള്ള നാല് സബ്ജക്ട്സുകൾ ഏതൊക്കെ രീതിയിൽ കൂടെ ചെയ്യണമെന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് ഓരോ ദിവസത്തും നിങ്ങൾ ഒത്തിരി സമയമൊന്നും വേണ്ട, ഒരു അരമണിക്കൂർ മാക്സിമം മതി, അല്ലെങ്കിൽ രണ്ട് ടൈമായിട്ട് ഒരു അരമണിക്കൂർ വെച്ച് ഒന്ന് എടുത്താൽ മതി. ഏതെങ്കിലും നിങ്ങളുടെ സൗകര്യത്തിന്, അല്ലാതെ ഇന്ന ടൈം തന്നെ വർക്ക് ചെയ്തിരിക്കണം എന്നൊന്നുമില്ല. ഒരു ഹാഫ് ആൻ അവർ നിങ്ങളുടെ അടുത്ത് വെച്ചൊന്ന് വർക്ക് ചെയ്യണം. എങ്ങനെ വർക്ക് ചെയ്യണം വെച്ചാൽ നമ്മുടെ ഏതെങ്കിലും നമ്മുടെ നാല് സബ്ജക്റ്റിൽ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഒരു ബുക്കും പേപ്പറും ഒക്കെ അല്ലെങ്കിൽ പെന്നും ഒക്കെ എടുത്ത് വെച്ചിട്ട് അവിടെ നമ്മൾ പഠിച്ചേക്കുന്ന ചാപ്റ്റേഴ്സിനെ ഒന്ന് എഴുതുകയും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് എഴുതുകയും അങ്ങനെ നിങ്ങൾ ആ ചാപ്റ്റേഴ്സിലെ ടോപ്പിക്, കാരണം നിങ്ങൾ ഈയിടെ പഠിച്ചതൊക്കെ ഉള്ളൂ, ഉടനെ പഠിച്ചതേ ഉള്ളൂ, ഉടനെ അത് തലേന്ന് ഇറങ്ങിപ്പോവും. അതുകൊണ്ട് അവരുമായിട്ട് ആദ്യം ഒരു ബന്ധം വേണം. ചാപ്റ്റേഴ്സ്, അതിനുള്ളിലുള്ള ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ്, അതായിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് കാര്യം. അപ്പം ഒരു സബ്ജക്റ്റ് എടുത്തു വെച്ചു, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒക്കെ ഒന്ന് എഴുതി, ഇത്തിരി സമയം മതി. നെക്സ്റ്റ് അടുത്ത സബ്ജക്റ്റ് എടുത്തു വെച്ചു, അതേ സംഭവം തന്നെ അവിടെയും നിങ്ങൾ ചെയ്യുക. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സിനും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ ഒന്ന് പേരെഴുതി പോവുകയും അതുമായിട്ടൊരു നിങ്ങൾ ആദ്യം ആ ടച്ച് വിടാതിരിക്കണം. പിന്നെ അതിനുള്ളിലുള്ള പ്രോബ്ലംസോ അല്ലെങ്കിൽ അതിനുള്ളിലുള്ള ടോപ്പിക്സൊന്നും ഇപ്പോൾ പഠിക്കുകയൊന്നും വേണ്ട. ടോപ്പിക്സിൻ്റെ പേരുകൾ കാര്യങ്ങൾ അതിന് ഇപ്പോൾ എല്ലാം പഠിച്ചിട്ടിരിക്കുക, നിങ്ങളുടെ തലയിലൊക്കെ ഉണ്ട്. പക്ഷേ ഒന്ന് ചാർജ് ചെയ്യുമ്പോൾ അവൻ ഒന്ന് ക്ലിയറായിട്ട് നിങ്ങളുടെ മനസ്സിൽ തന്നെ നിന്നോളും. ഓക്കെ, അപ്പോൾ എല്ലാ ടോപ്പിക്സും അതേപോലെ ഒന്ന് പേപ്പറിൽ എഴുതും. ഇപ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റ് എടുത്തു, എല്ലാം അങ്ങോട്ട് എഴുത്ത് എഴുതി വെക്കുക. രണ്ടാമത്തെ സബ്ജക്റ്റ് എടുത്തിട്ട് ഇതേപോലെ തന്നെ നിങ്ങൾ പേരും ചാപ്റ്ററിൻ്റെ പേര് അതിനുള്ളിലുള്ള ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് നിങ്ങൾ ഓർത്തിരുന്ന് എഴുതാൻ ശ്രമിക്കുക മാക്സിമം, അല്ലെങ്കിൽ ഒന്ന് നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് സമയം അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ നിങ്ങളുടെ തലയിൽ തന്നെ നിൽക്കും. അപ്പോൾ നാല് സബ്ജക്റ്റ് എടുക്കുമ്പോഴത്തേക്ക് എന്തായാലും ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം, വർക്ക് ചെയ്യാം, ബോറടിക്കാതെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒരു കുറച്ച് സമയം മീൻസ് രണ്ട് ടൈമായിട്ട് ഇത് എടുക്കണം കേട്ടോ, രാവിലെയോ എപ്പോഴേ എടുത്തിട്ട് ഒരു അങ്ങനെ ടു ടൈംസ് ഈ സംഭവം ഒന്ന് ചെയ്തു വെച്ചാൽ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇപ്പോഴേ ഇല്ല. ബാക്കിയുള്ള സമയമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കൂടെ എൻജോയ് ചെയ്തു. പിന്നുള്ളത് എന്ന് പറഞ്ഞാൽ അടുത്ത രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ തന്നെ പോകാം, കുഴപ്പമില്ല. നെക്സ്റ്റ് നമുക്ക് ഏതെങ്കിലും ചാപ്റ്റേഴ്സിനെ മൂന്നാലെണ്ണം സെലക്ട് ചെയ്തിട്ട് അതിനുള്ളിൽ നിന്നും പഠിച്ചു തന്നെ തുടങ്ങണം. അത് കൂടുതൽ സമയം പിന്നെ കളയാൻ പാടില്ല. ഒരു ടു ത്രീ ഡേയ്സിനുള്ളിൽ അത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 3 ഡേയ്സ് കഴിയുമ്പോൾ നിങ്ങൾ പിന്നെ കുറച്ച് ചാപ്റ്റേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും അപ്പോൾ ഇച്ചിരി കൂടുതൽ സമയം വേണം. അതിനുള്ളിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസുകൾ അല്ലെങ്കിൽ നോട്ട്സുകൾ എഴുതാനുള്ളത് ഒന്ന് എഴുതി തന്നെ പഠിക്കണം. അപ്പോൾ നമുക്കൊരു 2-3 ദിവസത്തേക്ക് അങ്ങനെ എല്ലാ ചാപ്റ്റേഴ്സും മീൻസ് എല്ലാ സബ്ജക്റ്റിൻ്റെയും ചാപ്റ്റേഴ്സ് അങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇമ്പോർട്ടൻ്റ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് തന്നെ എടുക്കണം കേട്ടോ. ഈസി ആയിട്ടുള്ളതല്ല. ഇത്തിരി ഇമ്പോർട്ടൻസും ഇത്തിരി ടഫായിട്ടുള്ളതിനെല്ലാം നഷ്ടപ്പെടാതിരിക്കാൻ ആ രീതിയിൽ കൂടെ നിങ്ങൾ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ചാപ്റ്റേഴ്സ് നഷ്ടപ്പെടാതെ ഇരിക്കും, നമ്മുടെ കയ്യിൽ തന്നെ ഒതുങ്ങി നിൽക്കും. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ ഇതും ഒരു 3-4 ദിവസത്തേക്ക് ഇങ്ങനെ പോകും. അപ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു തീരുമാനം ഉണ്ടായെന്നിരിക്കുക. ഇല്ലയോ, തീരുമാനമൊന്നും വന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഏതെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾ ഡൗൺലോഡ് അല്ലെങ്കിൽ നമുക്ക് പേപ്പറായിട്ട് എടുക്കണമെന്നില്ല, നമ്മുടെ മൊബൈലിൽ തന്നെ ഇട്ടിട്ട് അതിനുള്ളിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻസ് വൈസായിട്ടൊന്ന് വായിച്ചിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക.
അപ്പോഴേക്ക് നിങ്ങളുടെ സമയമൊക്കെ ഏകദേശം നല്ല രീതിയിൽ കൂടെ മുന്നോട്ട് പോവുകയും ചെയ്യും. നിങ്ങൾ ഒരു കാരണവശാലും ഒരു കാര്യവും നഷ്ടപ്പെടാതെ മുന്നോട്ട് ഉറപ്പായിട്ട് പോയിരിക്കും. ഈ മൂന്ന് സ്റ്റെപ്സുകൾ നിങ്ങളൊന്ന് യൂസ് ചെയ്താൽ മതി. ഉറപ്പായിട്ടും അടുത്ത തീരുമാനം എന്നാണ് എക്സാം വരുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്ത് ഒന്നും നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനുള്ള മൂന്ന് സ്റ്റെപ്സാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ പഠിച്ചതിനെ ബേസ് ചെയ്തുകൊണ്ട് എന്തുമാത്രം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസവും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിരിക്കും, ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ അടുത്ത ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം നമ്മൾ ഉടൻ തന്നെ പറഞ്ഞു തരും. എല്ലാവരും മറക്കാതെ എല്ലാവരോടൊന്ന് ഷെയർ ചെയ്യുക, ലൈക്കും കമൻറ്റും ഒക്കെ നിറച്ചേക്കണം. പിന്നെ എല്ലാവരോടൊന്ന് ഷെയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും ചെയ്ത ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കണം. ഉടൻ തന്നെ അടുത്ത കാര്യങ്ങളോട്ട് വരും. എന്താണ് അടുത്ത ന്യൂസ് ഉടൻ തന്നെ നിങ്ങൾ എത്തിച്ചേരും. അപ്പോൾ എല്ലാവർക്കും സന്തോഷത്തോടെ ബൈ.